അമർലുലു ആരെങ്കിലും എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്തിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ്. സന്തോഷത്തോടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വേണ്ടെന്ന് പറയാൻ പുള്ളി ആണല്ലേ. എന്താ ഇതിന്റെ കഥ? സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി ലൈംഗിക ബന്ധത്തിന് സമ്മതിച്ചതെന്നും, അപ്പോൾ ഇതൊരു പീഡനമല്ല എന്നും, അവരുടെ സമ്മതപ്രകാരമാണ് ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, അതുകൊണ്ട് ഇതൊരു പീഡനമല്ല എന്നുമാണ് ഒമർ ലുലു പറയുന്നത്. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി. എടാ, മനസ്സ് നിന്റെ അല്ലേ, നിനക്ക് നിയന്ത്രിച്ചൂടെ? മനസ്സ് എന്റേതാണെങ്കിലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ അതെന്റെ ശമ്പളക്കാരനൊന്നല്ലോ. സത്യം പറയൂ, ഷാം ഏത് പെൺകുട്ടിയോടാണ് സംസാരിച്ചത്? നീ എല്ലാ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇന്നുവരെ നോക്കിയിട്ട് ഞാനൊരു പെണ്ണിനോട് സംസാരിച്ചത്? ഈ ഒരു സിനിമയിലുള്ള ഒരു സിനിമാമോഹമായി വരുന്ന ഒരു കുട്ടിയെ ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ കാണിച്ച് ഒരാള് ഇതിനെ ഏർപ്പെടുത്തുമ്പോ അതിന് പറയുന്നത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് തന്നെയാണ്. നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല. ഇത് ഇത് പ്രകൃതിയുള്ള കാലം മുതലുള്ളതാണ്. പെണ്ണും സംഗമിച്ചുകൊണ്ടാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? ഇതൊരു പ്രകൃതി നിയമ. ആണിന് പെണ്ണും വേണം, പെണ്ണിന് ആണും. അത് പരസ്പരം ആകർഷിക്കും. അയ്യോ, ഞാനത് ഇപ്പോഴാ അറിയണത്. സത്യമാണോ? ഒമർലുലു അയാളെ ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തി പുള്ളിയുടെ കൂടെ വന്നാൽ പുള്ളി അത് പുള്ളി ആണാണ്. അതിനെ പുള്ളിയെ കുറ്റം പറയേണ്ട കാര്യം തിരിക്കുന്നു. അതിന് കുറ്റം പറയാൻ ഈ പറയുന്നവർക്ക് എന്ത് അധികാരമുള്ളത്? പാപം ചെയ്യാത്തവർക്ക് അല്ലെറിയട്ടെ. ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ തന്നെ ആദ്യത്തെ സിനിമ എടുക്കാൻ വരുമ്പോ എല്ലാവരും കളിയാക്കി. ഇതിൽ അഭിനയിക്കാൻ വന്ന ആളുകളുണ്ട്, അതിൽ അഭിനയിച്ച മറ്റു കുറെ ആളുകളുണ്ട്. ഇവരാരും ആ പടം ഹിറ്റാവുന്ന് വിചാരിച്ചിട്ടില്ല. വേണ്ട ദാസാ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. നീ സൈക്കിൾ നിർത്തടാ ദാസാ, വേണ്ട. വർക്ക് ചെയ്യാൻ പൈസ മേടിക്കോ, പോവാ ആ ഒരു മൂടാ. പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ട്. ഈ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് അവരെ പല ഹോട്ടലുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ പരാതി പറഞ്ഞിട്ടില്ല. നിന്റെ ദാത്തിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രസംഗം വേണ്ട, എന്താ നിന്റെ തീരുമാനം? എല്ലാവർക്കും ഇത് അറിയാൻ ആഗ്രഹം. ഇത് ആരാണ്? 15 പേര്. ഇത് ആരുടെയൊക്കെ റൂമിലാണ്? ആരൊക്കെ തട്ടി? ഇത് ആരൊക്കെ ആരുടെ കൂടെ? ഇത് അറിയാൻ മലയാള സിനിമയിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്, വ്യഗ്രതയാണ്. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ എന്റെ വളർച്ചയിൽ അസൂയമുത്ത ഏതോരുത്തനായിരിക്കും അത് ചെയ്തത്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ചേട്ടനെ കീപ്പായിട്ട് എന്നെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. അതെന്നെ വർത്താനം പറഞ്ഞു വെച്ചു പോയേ. എന്നിട്ട് അവരെന്നെ കൊണ്ടു നടന്നിട്ട് ഈ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടം പോലെ പൈസ ഒക്കെ തന്നു. കാരണം എനിക്ക് അവരുടെ കീഴിൽ വലിയൊരു ആളാണ്, അവരുടെ കീഴിൽ ജോലി ആയിരുന്നു ഞാൻ. എന്നെ അവർ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും എന്റെ ജോലി അവര് പറഞ്ഞ ജോലിയൊക്കെ എടുക്കണം. ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് പടമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ കൊറേ കഴിയുമ്പോ അവരെന്നെ തേച്ചു, എന്നെ ഒഴിവാക്കി വിട്ടു. ആഫ്റ്റർ 3 ഇയേഴ്സ്. ആ അപ്പൊ ഞാൻ എവിടെ പോയി പരാതിപ്പെടും? എന്നെ ആരും എനിക്ക് ആരും നീതി തരും? ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി.